ആരായ സ്കൂളിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം നടന്ന ആദ്യത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് ക്ലാസ് റെപ്രസെന്റേറ്റീവ്സിനെ മുറിയിൽ പൂട്ടിയിട്ടൊക്കെയാണ് കേശുക്കാർ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. വളരെ ജനാധിപത്യ രീതിയിൽ തന്നെ ആയിരുന്നു കേശുക്കാർ അങ്ങനെ കോളേജ് യൂണിയൻ ചെയർമാനും ഭാരവാഹികളൊക്കെ ആയിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മര്യാദക്ക് വോട്ട് ചെയ്ത് എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി ജനതയും എസ് എഫ് ഐയൊക്കെ അടങ്ങുന്ന മുന്നണി വിജയിച്ചപ്പോൾ ആ വർഷത്തെ കോളേജ് യൂണിയൻ വിജയിച്ച അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിജയിച്ച കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ ആരെ വിളിക്കണമെന്ന് ആലോചിച്ചപ്പോൾ തീർച്ചയായും മൃണാൾ സെന്നിനെ വിളിക്കാം. അന്ന് ബംഗാളിൽ അറിയപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ് മൃണാൾ സെൻ. ഇന്നിപ്പോ മാരേസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ പോലും വിളിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ കോളേജ് അധപ്പതിച്ചിട്ടുണ്ട്. അന്നതല്ല, അന്ന് മൃണാൾ സെന്നിനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. മൃണാൾ സെൻ വരികയും ചെയ്തു. അപ്പൊ മൂന്ന് ആശംസാ പ്രാസംഗീയർ വേണം. അവിടെയാണ് അന്നത്തെ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ചെറുപ്പക്കാരുടെ മനോഭാവത്തിന്റെയും പ്രതികരണം. ഒരു ആശംസാ പ്രസംഗം തീർച്ചയായും ദേശാഭിമാനി പത്രാധിപർ പി ഗോവിന്ദപിള്ള, ഇവരൊക്കെ നടന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ്. ഓ, ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ അത്രയും തന്നെ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ആൾക്കാരുമാണ് ഇടതുപക്ഷക്കാരനാണ്. രണ്ടാമത്തെ ആള് എം പി മന്മഥനാണ്. എം പി മന്മഥനെ വിളിക്കാനുള്ള കാരണം ഈ നേരത്തെ പറഞ്ഞ മഹത്വത്തിനേക്കാൾ പ്രധാനം, അടിയന്തരാവസ്ഥക്കെതിരെ നിന്നിരുന്ന ജനമൂവി പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം വേണം പ്രസംഗിക്കാൻ. അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത പത്രമാണല്ലോ വീക്ഷണം, അതിന്റെ പത്രാധിപരാണ് സി പി ശ്രീധരൻ. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു. ഈ മൂന്ന് പേരും ആണ് ഈ മൃണാൾ സെൻ ഉദ്ഘാടനം ചെയ്യുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള മഹാരാജ് കോളേജ് യൂണിയന്റെ ആശംസാ പ്രാസംഗികനായി വരുന്നത്. ഈ മൂന്ന് പേരും അക്കാലത്ത് അറിയപ്പെടുന്ന പ്രാസംഗികരുമാണ്, പത്രാധിപന്മാരുമാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെയുള്ളൊരു ഭൂതകാലത്തിൽ കൂടെ കടന്നു വന്നതുകൊണ്ട് ഇപ്പോ ആരുടെ രാഷ്ട്രീയം എന്തായാലും നമുക്ക് നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാവും, നമുക്ക് യോജിപ്പും വിയോജിപ്പുള്ള മേഖലകളും ഉണ്ടാവും. പക്ഷെ ഒരാള് ഒരു പ്രത്യേക പാർട്ടിക്കാരനാണെന്നുള്ളത് കൊണ്ട് അയാളോട് ആയുഷ്കാല ശത്രുത പുലർത്താൻ എനിക്ക് അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് മഹാരാജ് കോളേജ് യൂണിയൻ ചെയർമാനായി നിന്നപ്പോ ഞാൻ ജയിക്കുകയും കൂടെയുള്ള സഭയ്ക്കാരും കൂടെ തോക്കുകയും ചെയ്തു. കാരണം ഈ ഇയാള് ഇടതുപക്ഷക്കാരനൊക്കെ ആണെങ്കിലും മര്യാദക്ക് സംസാരിക്കുമല്ലോ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഭൂതകാലത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട രീതി ഞാൻ ഈ പറഞ്ഞു വരുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാനുള്ള കാര്യം. പിണറായി വിജയനെ പോലെയോ മറ്റേ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തെ പോലെയോ തലശ്ശേരി ബ്രണ്ണൻ കോളേജിന്റെ പാരമ്പര്യമല്ല ഞങ്ങൾക്ക് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ്.